ഹായ് ഫ്രണ്ട്സ് പറ അപ്പോൾ ഞങ്ങൾ ഇന്ന് ടാങ്ക് കഴുകാൻ പോവുകയാണ്. ഇതാ ടാങ്ക് കഴുകാൻ പോകുന്ന ആളുടെ കോലം നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ അപ്പം ഞങ്ങളിന്ന് ചെറിയൊരു പ്രോഗ്രാമാണ്. അതായത് ഞാനും കുഞ്ഞാവയും ഇതാ ബെൻറ്റും കൂടെ ഞങ്ങൾ ടാങ്ക് കഴുകാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ടാങ്കിൽ ഇറങ്ങുന്നത് ഞാനല്ല, പകരം ഇതാ അവളാണ്. അപ്പം ഞങ്ങളുടെ ഈ ടാങ്ക് കഴുകൽ കുറച്ച് നേരത്തെ ഒരു അടിപൊളി വീഡിയോ ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് പിന്നെ പിന്നെ അപ്പച്ചീനെയും കൂട്ടണം. അതാണ്. അപ്പൊ ഞങ്ങൾ നേരെ ടാങ്ക് കഴുകാൻ പോവാണ്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ പോണോ? അല്ലടി കാണണം കാണണം. അപ്പൊ ഇതേ ടാങ്ക് കഴുകാണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളും പോവാണ്. പോവാം. അപ്പൊ എന്തായാലും ടാങ്കിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് കുറെ വെള്ളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ പൈപ്പൊക്കെ ഓണാക്കി വിടാം. കുഞ്ഞാവ് ഇവിടെ പൈപ്പൊക്കെ ഓണാക്കി വിട്ടിട്ട് വന്നേ. നമ്മുടെ ബാത്റൂമിലെ പൈപ്പൊക്കെ ഓണാക്കിട്ട് ഓടിവാ. എടി നമ്മളെ പൈപ്പ് ഓണാക്കി, ബാത്റൂമിലെ പൈപ്പ് ഓണാക്കിട്ട് വാ. ഓണാക്ക് എന്നാ ഒരു പാരും പറഞ്ഞ അനുസരിക്കാൻ പറ്റാത്ത മടി. ഇല്ല ഇങ്ങോട്ടോ. ആ തുറക്കാൻ പറ്റത്തില്ല അല്ലേ? ആ അത് പറ. ഫുൾ ഓണാക്കിയിട്. ആ നമ്മുടെ ടാങ്കിൽ കുറെ വെള്ളമുണ്ട്. മൊത്തം ഓണാക്കിയിട്. അതല്ലെന്ന്. അതാണോ ഓണാക്കിയിടുന്നത്? ആ അത് ഓണാക്കിട്ടിട്ട് വാ. അപ്പൊ ഞങ്ങളുടെ ടാങ്കിലെ വെള്ളം ഇന്ന് ഒരു കാൽഭാഗം ഉണ്ടാകൊണ്ട് ഓണാക്കിയിട്ടൊക്കെയാണ്. അപ്പൊ കുഞ്ഞാവ ഓണാക്കാൻ പറഞ്ഞിട്ടാണ് കുഞ്ഞാവ പോയത്. അപ്പൊ കുഞ്ഞാവ നേരെ അങ്ങോട്ട് പോക്കോ. കയറ്റി വിടണോ? ഏ കയറണോ? അവിടെ നിക്ക്, അവിടെ നിക്ക്, കടയാതെ പിടി. ആ നേരെ പിടി. കയറ് 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 കയറ്. ഓ ഏ ഇല്ല കുഞ്ഞ്, എവിടെ വീഴാനാ? ഈ ടാങ്ക് വൃത്തിയാക്കാൻ പോകുന്നതല്ലേ നമ്മള്. കയറ് അങ്ങോട്ട്. പോട്ടെ പോട്ടെ. ഏ വഴിയൊക്കെ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങോട്ട് പോ. എടി നേരെ നടക്കടി. എടി നേരെ നിക്ക്. ആ പോ പോ. എന്റെ ദൈവേ. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതാ നേരെ പോവുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിവാക്കി കളഞ്ഞിട്ട് നേരെ ഞങ്ങൾ ടാങ്ക് കഴുകാൻ വേണ്ടി പോവുകയാണ്. ടാങ്ക് കഴുകാൻ ഒരാൾ റെഡിയായിട്ട് ചെണ്ടയും കൂട്ടി പാട്ടും പാടിയിരിക്കുകയാണ്. ഒരു നിങ്ങൾ സൂത്രം കാണിച്ചു തരാം. ഞാഞ്ഞക്കൂട്ടനെ ഞങ്ങൾ എൻ്റെ അമ്മ അടുത്തുള്ളൊരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പം ചിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഞാഞ്ഞക്കൂട്ടൻ ഉറങ്ങിയെന്ന് തോന്നുന്നത്. കൂട്ടൻ ഉറങ്ങിയോ? അയ്യോ നിങ്ങൾ ഉറക്കാനാണോ ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഞാൻ കൂട്ടാ അവൻ തൊട്ടി കടത്തിക്കോട്ടെ. ഞാൻ ടാങ്ക് വൃത്തിയാക്കുവാണേ. തൊട്ടി കടത്തിക്കോ, ടാങ്ക് വൃത്തിയാക്കും. ഞാൻ നമുക്ക് ഇറക്കി വിട്ടല്ലേ ടാങ്കിലേക്ക്. ഞാൻ ഇറക്കിക്കേ. ഞാൻ ടാങ്കിലേക്ക് ഇറങ്ങുന്നോ? ഇറങ്ങിക്കോ. കുഞ്ഞു കഴുകി ടാങ്കിലേക്ക് ഇറങ്ങുവാണ്. കുഞ്ഞാവ ആദ്യം ഇറങ്ങടി അങ്ങോട്ട്. പേടിക്കണ്ട, അപ്പച്ചിയുണ്ട്. ഇറങ്ങിക്ക്, വെള്ളത്തിൽ ഇറങ്ങിക്കോ. ഇറങ്ങിക്കോളെ. എടി അവിടെ നിക്കടി വെള്ളത്തില്. അവിടെ നിക്ക്, അവിടെ നിക്കടി, അവിടെ നിക്ക്, അവിടെ നിക്ക്. ആ അടിപൊളി. പിന്നെ അല്ല എന്തിനാ പേടിക്കുന്നേ? അപ്പച്ചി ഇപ്പൊ ഇറങ്ങും വെള്ളത്തില്. അപ്പച്ചി ഇറങ്ങും അങ്ങോട്ട്. അപ്പച്ചി ബെൻറ്റമ്മ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങുവേ. ശരിക്കും അമർന്നിരിക്കല്ലേ പൊട്ടിപ്പോണ്ടാങ്ക. ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മാറി മാറിയെന്നോ? മാറ് വെള്ളം ഒഴിക്കാം. അമ്മദേത്തേക്ക് അങ്ങോട്ട് ഒഴിക്കില്ല, അപ്പുറത്തേക്ക് ഒഴിക്കേ. അപ്പൊ നമ്മുടെ കുഞ്ഞാവ ഇവിടെ പെട്ട അവസ്ഥയിലാണ്. ഇത് ടാങ്കിന്റെ മുകളിൽ കയറി ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കുഞ്ഞാവിക്ക് പറ്റുന്നില്ല. വേണം പണി. ഇന്നത്തെ നമ്മളെ പണിയെടുത്ത ആൾക്ക് കൂലിയൊന്നുമില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി നല്ല കട്ടൻ ചായയും കുറച്ച് എന്താ പറയണ്ടേ ചിപ്സും കൊടുക്കും. ഞങ്ങള് കട്ടൻ ചായയും ചിപ്സും ആണ് കൊടുക്കുന്നത് നമ്മുടെ പണിക്കാരിക്ക്. കേറാൻ അറിയാൻ കേട്ടണോ? പിന്നെ
കുഞ്ഞാവനെ ഞങ്ങൾ ഇറക്കി നീട്ട് നമ്മൾ മോട്ടർ അടിക്കാൻ വേണ്ടി പോവുകയാണ്. മോട്ടർ ഇട്ടാൽ വെന്റെ സ്വിച്ച് ഞെക്കിയാൽ മതിയോ? അല്ലല്ലോ, ലൈറ്റ് അല്ലേ അതെ. നീ ഇവിടെ ഞെക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഫ്രണ്ട്സ് ഞങ്ങളുടെ ടാങ്ക് ക്ലീൻ ആക്കി കഴിഞ്ഞു കേട്ടോ. അതാ ടാങ്കെല്ലാം ക്ലീൻ ആക്കി വൃത്തിയാക്കി കാണിച്ചുതരാം. നല്ലൊരു പണിയും കഴിഞ്ഞ് പോവുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ പണി കഴിഞ്ഞ് പോകുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ മെന്റമ്മ പോയി, ഇനി നമ്മൾ ടാങ്ക് കാണിച്ചേരുതാ. ടാങ്ക് അടിപൊളി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ മോട്ടർ അടിക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ടാങ്കിലിതാ വെള്ളം അടിച്ചു. അത് തന്നെ ആയിക്കോളും, അത് തന്നെ ആയിക്കോളും, തന്നെ നിറഞ്ഞോളും. ഫ്രണ്ട്സ്, ഈ കാണുന്ന മുകളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്. 75 സെന്റ് സ്ഥലം ഞങ്ങൾക്കുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ എല്ലാം ഫുൾ പാറയാണ്. പാറ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പാറയാണ്. ഇതിനിടയ്ക്ക് അവിടെ പാറയിൽ നിന്ന് ഒരു കാട്ടുപന്നി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഞാൻ കാണിച്ചു തരാം. തൊട്ടടുത്തുള്ള വീട്ടിൽ കയറി, ആ കാണുന്ന ഓടിട്ട വീട്ടിലാണ് കയറിയത്. അവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഒച്ചപ്പാടും ബഹളവും എല്ലാം വെച്ചു. അന്നത്തേക്ക് കാട്ടുപന്നി തിരിച്ചു ഓടിപ്പോയി. എന്തായാലും ആപത്തൊന്നും അപകടമൊന്നും പറ്റിയില്ല ആർക്കും. എന്താ പറയുക, ഞങ്ങൾ ഇനിയും പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലും വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും വരലേന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം കഥകളൊക്കെ അടച്ചിട്ടാണ് രാത്രിയിലൊക്കെ നിൽക്കുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അപകടവാരിയ ഒരു മൃഗമാണ് കാട്ടുപന്നി. പിന്നെ ഈ കാണുന്ന ഞങ്ങളുടെ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ചെറിയ തൈ റബ്ബറുകളാണ്. ആദ്യം വലിയ റബ്ബർ ഉണ്ടായിരുന്നു, അതെല്ലാം മുറിച്ച് നമ്മൾ വീടിൻ്റെ പണിക്ക് വേണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ തൈ റബ്ബറുകളാണ് കാണിച്ചത്. നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതാണ്. അപ്പം ഈ റബ്ബർ 4 വർഷം മുമ്പ് വെച്ചതാണ്. പക്ഷേ ഇത് അധികം വളർച്ചയില്ല, നമ്മുടെ സാധാരണ നാടൻ റബ്ബറുകളാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ വൈകിപ്പോയി. ഒരുപാട് കാട് പിടിച്ച് നടന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വഴക്കി വൃത്തിയാക്കിയത്. എന്തായാലും ഈ റബ്ബറൊക്കെ വളർന്നു കഴിഞ്ഞാൽ ശേഷം നമുക്ക് സെറ്റ്. പക്ഷേ ഇത് ഇനിയിപ്പോൾ വളരുമെന്ന് തോന്നുന്നില്ല, കാരണം മുരടിച്ച് പോയെന്നാണ് തോന്നുന്നത്. 4 വർഷമായി, ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാൽ വെട്ടേണ്ട സമയമായിരുന്നു. പക്ഷേ ഇപ്പം അത്രയും പോലും വളർന്നിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചെറിയ തൈ റബ്ബറുകളാണ്. 100-150 തൈ റബ്ബറുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഇതിനി മുറിച്ചിട്ട് പുതിയ തൈ റബ്ബറുകൾ വെക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ടാങ്കെല്ലാം ക്ലീനാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ടാങ്കിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ പോവാം പടി. ആ അത് മൂട്. ആ അടയ്ക്ക്. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. ആ സാറില്ല, വേനൽക്കാലത്ത് വെള്ളം കാണണ്ട. ഇല്ല, നിറയാൻ പോകുന്നു. മുടിയിട്. അമ്മയോട് പറ എൻ്റെ അമ്മയോട് പറ മതി, പോവാ. അല്ല, അത് ഇവിടുന്ന് നിറഞ്ഞൊഴുകുമ്പോൾ ഓഫാക്കിയാൽ മതി. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണേന്ന് പറ. അച്ചാണ് ടാറ്റ. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ.